നമസ്കാരം. മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ നാടകങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ്. മഹാവികാസ് അഘാടി നേതൃത്വം കൊടുക്കുന്ന ശിവസേനയുടെ മന്ത്രിയായ എക്നാഥ് ഷിൻഡെ തുറന്നടിച്ചിരിക്കുന്നു. ഒറ്റയ്ക്കൊറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ മാത്രം ഇവിടെ ഒരു മന്ത്രിക്കും അനുവാദമില്ല എന്നുള്ള ഒരു പരോക്ഷമായ നിലപാടാണ് എൻ സി പിയുടെ മുതിർന്ന നേതാവും ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയുമായ നവാബ് മാലിക്കിനെതിരെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നവാബ് മാലിക്ക് മുസ്ലിങ്ങൾക്ക് 5% അധികം സംവരണം കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി പ്രതിപാദിച്ചിരുന്നു. നിലവിൽ സംവരണം കൊടുക്കുന്നതിന് പുറമേ 5% കൂടി നൽകണം എന്നുള്ള കാര്യം നിലവിൽ ഉദ്ധവ് താക്കറെ സർക്കാർ പുതിയ നടപടി എടുത്തിരിക്കുകയാണ് എന്നുള്ള തീരുമാനമാണ് ഏറ്റവും ഒടുവിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഈ കാര്യം ഒരു രീതിയിലും മന്ത്രിസഭ കൂടിയാലോചിച്ച് തീരുമാനിച്ചതല്ലെന്നും സ്വമേധയാൽ ഇത്തരം പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നത് തെറ്റായ നടപടിയാണെന്നും അത് മുന്നണി ഐക്യത്തെ ബാധിക്കുമെന്നുള്ള നിലപാടാണ് പരോക്ഷമായി എക്നാഥ് ഷിൻഡെ എടുത്തത്. ഇതാണ് ഇപ്പോൾ മന്ത്രിസഭയിൽ ചേരിത്തിരിവിന് കാരണമായിരിക്കുന്നത്. ശിവസേനയും എൻ സി പിയും യോജിച്ച് പോകുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് വന്നിരിക്കുന്നത്. നേരത്തെ പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കെതിരെ സംസ്ഥാന മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ രംഗത്തെത്തിയിരുന്നു. തൻ്റെ നിലപാട് എന്നത് ബി ജെ പിയുടെ ഹിന്ദുത്വ നിലപാടിന് നേരെ വിപരീതമായ ഒരു നിലപാടാണ്. താൻ ഒരിക്കലും ബി ജെ പിയുടെ നിലപാടുമായിട്ടല്ല പോകുന്നത് എന്നുള്ള ഒരു വാദമായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ എക്നാഥ് ഷിൻഡെ എന്ന മന്ത്രി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വലിയ വിവാദങ്ങൾക്ക് കാരണമായി മാറിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് നവാബ് മാലിക് പറഞ്ഞിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാ നടപടികളും ത്വരിതപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉദ്ധവ് താക്കറെ സർക്കാർ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ രീതിയിലും ഉദ്ധവ് താക്കറെ ഏകാധിപത്യം സ്ഥാപിക്കുകയാണ് എന്ന് ചില കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി തന്നെ രംഗത്ത് വന്നിരുന്നു. ഇത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പല നേതാക്കളും, പ്രത്യേകിച്ചും കർണാടകയിൽ നിന്നുള്ള മുതിർന്ന നേതാവായ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. ഏകാധിപത്യ പ്രവണതയാണ് ഉദ്ധവ് താക്കറെ നടപ്പിലാക്കുന്നതെങ്കിൽ ഇത് കൂട്ടുമുന്നണിയാണെന്നും ഒരു പാർട്ടിക്ക് പ്രത്യേകമായ അധികാരം കൊടുക്കുന്ന രീതിയിലുള്ള ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷമില്ല എന്നും അതുകൊണ്ട് തന്നെ മുന്നണി ഐക്യത്തിൽ എല്ലാ പാർട്ടികളുമായി ആലോചിച്ചുകൊണ്ടൊരു സമവായത്തിൽ തന്നെയായിരിക്കണം പോകുന്നതെന്നും ഒരു പരസ്പര ധാരണയായിരിക്കണം വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനമാക്കി തന്നെയാണ് ഇപ്പോൾ പുതിയ കാര്യങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. അതായത് മുന്നണിയിൽ മന്ത്രിമാർ തമ്മിൽ കലഹിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. നവാബ് മാലിക്കിന്റെ കാര്യങ്ങൾ അംഗീകരിക്കാൻ പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രി കൂടിയായ എക്നാഥ് ഷിൻഡെ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ കെട്ടുറപ്പിനെ ബാധിക്കുന്ന പ്രശ്നമായി ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം മഹാവികാസ് അഘാടി സഖ്യം ഇനി എത്ര നാൾ മുന്നോട്ട് പോകും എന്നുള്ളതിന്റെ വലിയ ചോദ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ശിവസേനയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ തന്നെയാണ് എക്നാഥ് ഷിൻഡെ. അദ്ദേഹം നിലവിൽ താനെയുടെ ചുമതല കൂടിയുള്ള വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം അർബൻ ഡെവലപ്മെന്റ്, അതായത് നഗരവികസനത്തിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ശിവസേനയിൽ പ്രാമുഖ്യ സ്ഥാനം തന്നെയാണ് ഉള്ളത്. ഉദ്ധവ് താക്കറെ കഴിഞ്ഞാൽ മുതിർന്ന നേതാക്കളായ സഞ്ജയ് റാവത്തിനോടൊപ്പമാണ് അദ്ദേഹത്തിന് ശിവസേനയിലുള്ള അംഗീകാരം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ശിവസേനയുടെ ഔദ്യോഗിക വാക്കുകളായി എടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് പല മാധ്യമങ്ങളും പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.